ഇപ്പോൾ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. CPM നേതാവും മുൻ MLA യുമായ സൈമൺ ബ്രിട്ടോ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പുസ്തകരചനയുമായി അദ്ദേഹം തൃശൂരിൽ ആയിരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി R. അജയഘോഷ് ചേരുകയാണ്. അജയഘോഷ്, എപ്പോഴായിരുന്നു സൈമൺ ബ്രിട്ടോയുടെ അന്ത്യം? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ? സൈമൺ ബ്രിട്ടോ അന്തരിച്ചിരിക്കുന്നു. CPM നേതാവും മുൻ MLA യുമായ സൈമൺ ബ്രിട്ടോ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. R. അജയഘോഷ് ചേരുന്നു വിവരങ്ങളുമായി. അജയഘോഷ്, എപ്പോഴായിരുന്നു സൈമൺ ബ്രിട്ടോയുടെ അന്ത്യം? വിവരങ്ങൾ എന്താണ് ഇപ്പോൾ ലഭിക്കുന്നത്? ലക്ഷ്മി, അല്പസമയങ്ങൾക്ക് മുമ്പാണ് സൈമൺ ബ്രിട്ടോയുടെ നിര്യാണം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് തൃശൂരിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏറെ നാളായിട്ട് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ തൃശൂർ വെച്ച് അദ്ദേഹത്തിന് വയറിന് എന്തോ അസുഖം ഉണ്ടായതിനെ തുടർന്ന് അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. അല്പം മുമ്പ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചു എന്നതാണ് നമുക്ക് ഇപ്പം ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. സൈമൺ ബ്രിട്ടോ പല കാരണങ്ങൾ കൊണ്ടും CPM രാഷ്ട്രീയത്തിലെ ഒരു വളരെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, അദ്ദേഹം 1983 മുതൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് വെച്ച് കുത്തൽക്കുകയും അതിനുശേഷം അരയ്ക്ക് താഴെ തളർന്നുപോയി വീൽചെയറിൽ ഒരു ജീവിതം നയിച്ച് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെയും മറ്റും ഇര എന്ന രീതിയിൽ പാർട്ടിയും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അതിനിടയിൽ തന്നെ ഒരുപാട് എഴുതുകയും വായിക്കുകയും യാത്ര പോവുകയും പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് CPMന്റെ ഒരു ഭൗതിക തലത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് നിന്ന ഒരു വ്യക്തി എന്നിങ്ങനെയെല്ലാം തന്നെ ഒരു വേറിട്ട വ്യക്തിത്വം തന്നെയായിരുന്നു. അദ്ദേഹം 5 വർഷക്കാലം നിയമസഭയിലെ നോമിനേറ്റഡ് MLA ആയിട്ട് പ്രവർത്തിച്ചു. ഈ വീൽചെയറിലെ ജീവിതത്തിനിടയിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിമാലയൻ യാത്രയടക്കം ഇന്ത്യയിൽ ആകമാനം അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സൈമൺ ബ്രിട്ടോയ്ക്കുണ്ട്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് കലാലയ രാഷ്ട്രീയത്തെക്കുറിച്ച്, ക്യാമ്പസ് രാഷ്ട്രീയത്തെക്കുറിച്ച്, സർഗാത്മകമായ ഇടപെടലുകളെ കുറിച്ച്, നിരവധി തലത്തിൽ രാഷ്ട്രീയത്തിന്റെ വിവിധ മേഖലകൾ വളരെ വ്യതിരിക്തമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ശ്രദ്ധേയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. വളരെ പ്രത്യേകതയുള്ള നേതാവിനെയാണ് ഒരു പക്ഷേ CPM പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അടുത്ത സമയത്തായിട്ട് പാർട്ടിയുടെ വലതുപക്ഷ വൽക്കരണത്തിനെതിരെ ഏതാണ്ട് പരസ്യമായി തന്നെ പല വേദികളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ എതിരഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടും ശ്രദ്ധേയനായ വ്യക്തിത്വമായിരുന്നു. എന്നാലും അല്പസമയം മുമ്പ് സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന ഒരു ഒരു വ്യത്യസ്ത പ്രതീകം CPMന് നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത്.